നമ്മുടെ ചാണകപ്പൊടി, പിന്നീട് എല്ലുപൊടി, പിന്നെ അതിൻ്റെ മണ്ടയിലെ ചുവന്ന മണ്ണ് അല്ലെങ്കിൽ ചെളി, ഞാൻ ചുവന്ന മണ്ണും ചെളിയും കളയുന്നത്, കണ്ടത് ചെളി ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇട്ടേക്കുന്ന മണ്ണിലേക്കാണ് നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ആമ്പൽ നടുന്നത്. കണ്ടില്ലേ, ഇതാണ് ആമ്പലിൻ്റെ തൈ. നമ്മൾ കുറച്ച് മണ്ണ് മാറ്റുക, അതിലേക്ക് താത്തു വെക്കും. ഏകദേശം നടുക്കായിട്ട് സെറ്റ് ചെയ്യാൻ നോക്കണം, ഇലകളൊക്കെ വിരിയത്തത്തു. ഇതിപ്പോൾ ഒരു തൈ മാത്രമാണ്, പിന്നീട് ഉള്ള ഒരെണ്ണം ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ കിഴങ്ങ് കൂടി ഉണ്ട്. കണ്ടില്ലേ, കിഴങ്ങിൽ നിന്നൊക്കെ തൈകളൊക്കെ വരുന്ന കണ്ടില്ലേ, കിഴങ്ങുണ്ട്. ഇത് നമ്മൾ ഇതുപോലെ തന്നെ മണ്ണ് കുറച്ച് മാറ്റിയിട്ട് ഉള്ളിലോട്ട് ഒഴിച്ചു വെക്കും. താമര പോലെയല്ല, താമരയ്ക്ക് തീരെ കുറച്ച് വെള്ളം മതി, ചെളി കൂടുതൽ. ഇത് ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളം കൂടുതലാണ് വേണ്ടത്, കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കിളിക്ക് എത്തൂ. നമ്മൾ നീല ആമ്പലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇനി നമ്മളിതിലേക്ക് പതിവ് വെള്ളം ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം നമ്മൾ ഇതേ കുറച്ച് ചെറിയ ടൈലിൻ്റെ പീസ് വെച്ച് കൊടുക്കും, എന്നിട്ട് അതിലേക്ക് ഓസ് ഇറങ്ങിക്കും. ഈ ടൈലിൻ്റെ പീസ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ വെള്ളം അധികം കലങ്ങി മൂടൊന്നും പോരാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളിതിലേക്ക് പതുക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഏകദേശം ഒരാഴ്ച കഴിയുമ്പോഴത്തേന് ഇതിനെ മൂടി പിടിക്കുന്നതായിരിക്കും. ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ പൂവിടുന്നതായിരിക്കും. നമ്മൾ പൂവിടുന്ന വീഡിയോ, അതായത് കിളിച്ച് വലുതായിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കും, നല്ല രീതിയിൽ പൂവിടുന്നതായിരിക്കും. ഇത് വെള്ളം ഒഴിച്ച് അതിനൊക്കെ നിറഞ്ഞ് പൊക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ പൊക്കും, അടിഞ്ഞുകൂടി അഴുക്കുകൾ. ഏകദേശം വെള്ളം നല്ല ക്ലിയർ ആയിക്കോളും. ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, രണ്ട് ദിവസം ഇങ്ങനെ തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാലും ഇത് ക്ലിയർ ആവും. ഇനിയിത് നല്ലപോലെ കിളിച്ച് മാറ്റി വെച്ചിട്ട് പൂണ്ടാകുന്നത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. കിളിച്ച് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാണിക്കുന്നതായിരിക്കും. നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ പൂവുണ്ടായിട്ടുള്ള ഒരു വ്യൂ ആണ് കാണിക്കുന്നത്. ഒരു ഒന്നര മാസത്തിന് ശേഷമുള്ള വ്യൂ ആണ്. ഇത് കണ്ടില്ലേ, രണ്ട് പൂവാണ് വന്നിട്ടുള്ളത്. ഏകദേശം നല്ല ഭംഗിയുണ്ട്, വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ, കുറച്ചുകൂടെ വിരിയും. അതുകൊണ്ട് ഇലകളൊക്കെ നല്ലപോലെ കിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തൈ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നി നമുക്കിതിൻ്റെ മുട്ടിൽ നിന്നും, അതായത് ഇതിൻ്റെ ഒരു തണ്ടുണ്ട്, അതായത് പൂ കൊഴിഞ്ഞ് വീണ് കഴിയുമ്പോൾ അതിൻ്റെ തരി വീണിട്ട് ഇതിന് തൈകളുണ്ടാവും. അങ്ങനെയാണ് മെയിനായിട്ട് ഇതിന് തൈകളുണ്ടാകുന്നത്. പിന്നീട് ഇതിൻ്റെ കിഴങ്ങുണ്ട്, കിഴങ്ങിൽ നിന്നും ധാരാളം തൈകളുണ്ടാവും. ഇത് കണ്ടില്ലേ, ഇപ്പോൾ നല്ലപോലെ ഇലകളൊക്കെ ആയിട്ടുണ്ട്. ചില ഇലകളൊക്കെ വാടിക്കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വെയിലടിക്കുന്നതുകൊണ്ടാണ് നല്ല രീതിയിൽ തന്നെ പൂണ്ടാകുന്നത്. ഇന്നും എനിക്കിടയിൽ രണ്ട് പൂ ഉണ്ടാകുന്നുണ്ട്, ഇന്ന് കണ്ടില്ല, രണ്ട് പൂ ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്ത മുട്ട വരുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ പൂണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഈ ഞാൻ പറഞ്ഞ രീതിയിൽ എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്ത് നോക്കും. നല്ലൊരു ഗ്രൂപ്പ് കാണും, നമുക്ക് ഡെയിലി പൂ കാണും. അതിൻ്റെ പൂ കണ്ടാൽ തന്നെ അറിയില്ല നല്ല ഭംഗിയുണ്ട്. അതായത് ഇത് വലുതാകും തോറും പൂവിൻ്റെ ഭംഗി കൂടി കൂടി വരും, നല്ല സൈസായിട്ട് വരും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ മൂട്ടിൽ നിന്ന് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ഒന്നിലെ എല്ലുപൊടിയോ അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക്, കള്ളപ്പിണ്ണാക്കുമല്ലോ, നമ്മുടെ ചെറിയ കോട്ടൻ തുണി കിഴി കെട്ടിയിട്ട് താത്തു വെക്കും. മണ്ണ് മാറ്റിയിട്ട് താത്തു വെച്ച് കഴിഞ്ഞാൽ പൂവിൻ്റെ കുറച്ച് വലിപ്പം കൂടും, പെട്ടെന്ന് പെട്ടെന്ന് പൂവും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. ഇതാണ് എൻ്റെ പിരിഞ്ഞിട്ടുള്ള പൂ.